കാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമായ ചേരുവകളാണ് കാരറ്റ്, പഞ്ചസാര, എന്നുവെച്ചാൽ കാരറ്റ്, അണ്ടിപ്പരിപ്പ്, ഏലക്കായ്. ഇത്രയും സാധനങ്ങളാണ് കാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ട. പാല്, 1 ലിറ്റർ പാല് ആവശ്യമാണ്. നല്ല പാക്കറ്റ് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു കാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടത്. കാരറ്റ് ഇങ്ങനെ തൊലി മെല്ലെ, അധികം ഇതാക്കാതെ മെല്ലെ തൊലി ചെത്തി പോക്കുക. അതിനുശേഷം ചെത്തി പൊക്കിയ കാരറ്റ് മുറി കട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് കുക്കറിലോട്ട് ജസ്റ്റ് ഒന്ന്, അധികം വേവിക്കേണ്ട, കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല കാരറ്റ് ആയതുകൊണ്ട്. കാരറ്റ് വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കുക. കാരറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി. അധികം വേവിക്കേണ്ട കാരറ്റ് ആയതുകൊണ്ട് വിസിലൊന്നും അടിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് വേവിച്ച ശേഷം അതൊന്ന് എടുത്ത് തുറന്ന് നോക്കാം. നമുക്ക് കാരറ്റ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. ആവശ്യത്തിന് പാകത്തിനാണ് വെന്തിരിക്കുന്നത്. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇങ്ങനെ മതി. കൂടുതൽ വേവേണ്ട ആവശ്യമില്ല, കാരണം അതിനുള്ള പോഷക അംശം പോയിപ്പോവും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കായ എടുത്ത് പൊടിക്കാം. ഏലക്കായ പൊടിച്ച ശേഷം നമ്മൾ ആർത്തി ഒന്ന് വെള്ളം പോക്കി നമ്മൾ കാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏലക്കായ പൊടിച്ചതാണ്. പൊടിച്ച ഏലക്കായൻ്റെ അകത്ത് തന്നെ നമ്മുടെ കാരറ്റ് വേവിച്ച് വെച്ച കാരറ്റ് ഇടുക. കാരറ്റ് ഇടുക. അതിനോടൊപ്പം ഒരുമിച്ച് തന്നെ കാരറ്റും പഞ്ചസാരയും ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ജ്യൂസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പഞ്ചസാരയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് മധുരത്തിന് അനുസരിച്ച് വേണമെങ്കിൽ കൂട്ടി മധുരം മതി. അതിനനുസരിച്ചാണ് കൂട്ടിയിരിക്കുന്നത്. നമുക്കൊന്നത് ജ്യൂസായിട്ട് അടിച്ച് നോക്കാം. ഇതാണ് ജ്യൂസായ നമ്മുടെ കാരറ്റ്. അത് ആവശ്യത്തിനധികം ഇതായിട്ട് നല്ല മധുരമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടി ക്രഷ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് നമുക്ക് അത് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാല് ചൂടാക്കുക. ഞാനിവിടെ 1 ലിറ്റർ പാലാണ്, പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. പാക്കറ്റ് പാല് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ പാല് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ജ്യൂസായിട്ട് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്ക് അടിച്ചുവെച്ചിരിക്കുന്ന കാരറ്റ് ഇതിലേക്ക് ചേർക്കുക. ചേർത്ത് നന്നായി ഇളക്കണം, കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നോക്കണം. മധുരം വേണ്ടവർ ഈ സമയത്ത് നമ്മൾ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് മധുരം നന്നായി പിടിച്ചിരിക്കും. ഇതിപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിരിക്കുന്നുണ്ട്. കാരറ്റും പാലുണ്ടെങ്കിൽ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന പുഡിംഗ് ആവുന്നത്. ഇത് ആവശ്യത്തിന് തിളച്ചിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട്. ഈ പരുവത്തിൽ മതി തിളച്ചത്, അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്യാൻ വേണ്ടി അലങ്കരിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന കാരറ്റ് ഒന്ന് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒന്നും ചെയ്യാതിരിക്കേണ്ട, എണ്ണയൊന്നും ഒഴിച്ചിരിക്കേണ്ട. നമുക്ക് വെറുതെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് തണുക്കാൻ വേണ്ടി ഒഴിച്ചു വെക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അലങ്കരിക്കാൻ വെച്ചിരിക്കുന്ന സംഭവങ്ങളെടുത്ത് ഇതിലേക്ക് ഇടുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അലങ്കരിച്ചാൽ മതി. ഇതിനെ തണുത്തതിന് ശേഷമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, കാരണം പ്രത്യേകിച്ച് പാലും അണ്ടിപ്പരിപ്പ് കാരറ്റ് വേറെ നല്ല പോഷകപ്രദമായൊരു വിഭവമാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് എപ്പം വേണമെങ്കിലും വീട്ടിൽ കാരറ്റ് പാലും ഉണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ കാരറ്റ് പുഡിംഗ്. നമുക്കിത് നോക്കാം. തണുത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കാരറ്റ് പുഡിംഗാണ്. നല്ല ടേസ്റ്റുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.